ഹലോ, വെൽക്കം ബാക്ക്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് നമ്മൾ കറുത്ത കടല ഉപയോഗിച്ചിട്ട് ന്യൂട്ടല്ലയാണ്. കുട്ടികളുടെയൊക്കെ സൂപ്പർ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ്. അപ്പം നമ്മൾ ഹേസൽനട്ട് വെച്ചിട്ടല്ല ഇത് തയ്യാറാക്കുന്നത്, നമുക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടിയ കടല വെച്ചിട്ടാണ്. അപ്പം കഴുകി ഒന്ന് ഉണക്കിയെടുക്കാം. റേഷൻ കടയിൽ നിന്ന് കിട്ടിയത് കാരണമാണ് അതൊരു ജീവനില്ലാത്ത പോലെ ഇരിക്കുന്നത്. കടയിൽ നിന്ന് മേടിച്ച കടലയാണെങ്കിൽ നല്ല വലുപ്പമുണ്ടാവും, കാണാനും നല്ല ഭംഗിയായിരിക്കും. അരക്കപ്പ് കടല നമ്മൾ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അരക്കപ്പ് പഞ്ചസാര എടുക്കുക, അരക്കപ്പ് സൺഫ്ലവർ ഓയിൽ എടുക്കുക. പിന്നെ എടുക്കേണ്ടത് വാനില എസൻസ് ആണ്. സൺഫ്ലവർ ഓയിലും കടലയും പഞ്ചസാരയും ഒരേ അളവിനാണ് നമ്മളെടുക്കുക. പിന്നെ വേണ്ടത് കോക്കോ പൗഡർ, അതൊരു 2 ടേബിൾ സ്പൂൺ അളവാണ്. ഇനി ഓരോന്നായിട്ട് ഞാൻ ഇടുമ്പോൾ കാണിച്ചു തരാം. ഇനി നമുക്ക് ആദ്യം ചെയ്യേണ്ടത് കടല ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ പാത്രം അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. കടല വറുക്കുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വറുത്താൽ മതി, കാരണം നമുക്ക് കടല വെന്താണ് കിട്ടേണ്ടത്, കരിഞ്ഞു പോവരുത്. അപ്പോൾ നമ്മൾ കരിഞ്ഞു പോകുമ്പോൾ വളരെ നമുക്ക് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ കടല ഒന്ന് ചൂടായി കഴിയുമ്പോൾ തന്നെ, ഏകദേശം നന്നായി ചൂടായി കഴിയുമ്പോൾ തന്നെ സ്പ്ലിറ്റ് ആവാനായിട്ട് തുടങ്ങും, അതിൻ്റെ തൊലി പൊട്ടാൻ തുടങ്ങും. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ എല്ലാ നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ എല്ലാ കടലയുടെയും തൊലി പൊട്ടി കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ തന്നെ തുടരുക, നന്നായി ഇളക്കി വേവിച്ചെടുക്കുക. അപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫ് ചെയ്തിട്ട് ചൂടാറാനായിട്ട് മാറ്റാം. ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം. അപ്പോൾ എന്താ, ചൂടൊക്കെ അറിയതിന് ശേഷം ഇട്ട് കൊടുക്കുക, നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കുക. തൊലിയോടുകൂടി പൊടിച്ചെടുക്കുക, കുഴപ്പമില്ല. അതിനാണ് കഴുകി ഉണക്കാൻ പറഞ്ഞത്. അപ്പോൾ നല്ല ഫൈനായിട്ട് നമ്മൾ പൊടിച്ചിവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമ്മൾ അരക്കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അരക്കപ്പ് കറക്റ്റ് മധുരം പാകമാണ്. അപ്പോൾ ഇത് നമുക്ക് 2 തവണയായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഒറ്റയടിക്ക് എല്ലാം കൂടി ചേർക്കരുത്. അപ്പോൾ ഞാൻ ആദ്യം പകുതി ചേർത്ത് കൊടുത്തു. ഇതൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കാം. വീണ്ടും ബാക്കി പകുതി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കണം. നമ്മൾ അപ്പോൾ വീണ്ടും നമ്മൾ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ കടല പൊടിയും നന്നായിട്ട് ഫൈനായി അരഞ്ഞു വന്നോളും. പിന്നെ മിക്സിയുടെ ജാർ ഇത് വളരെ ചെറുതാണ്, അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് ഞാൻ പേടിച്ച് പേടിച്ച് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് ചെറിയ ജാറിലിട്ടാണ് ഏറ്റവും കംഫർട്ടബിൾ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതേ പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കോക്കോ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഏകദേശം നമുക്ക് 2 ടേബിൾ സ്പൂണോളമാണ് വേണ്ടത്. അപ്പോൾ ഞാനിത് ടേബിൾ സ്പൂണിൻ്റെ അത്രയും വലിപ്പമില്ല, ഏകദേശം ഒരു 3 സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഏകദേശം 2 ടേബിൾ സ്പൂണോളം വരും. അപ്പോൾ ഇനി ഇതൊന്ന് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഈ കോക്കോ പൗഡറൊക്കെ ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് അടിച്ചെടുത്ത് കഴിഞ്ഞു. ഇനി നമ്മളിതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച വാനില എസൻസ് ചേർത്ത് കൊടുക്കണം. ഇതിൽ വാനില എസൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം നമ്മുടെ ന്യൂട്രലിലേക്ക് വാനില എസൻസിൻ്റെ ഫ്ലേവറാണ് കൂടുതലും വരുന്നത്, ചോക്ലേറ്റ് ഫ്ലേവർ. അതുകൊണ്ട് തന്നെ ഇത് 1 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുക, ഏകദേശം 2 മുടി. ഇനി സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കണം. അതും ഒരുമിച്ച് ചേർക്കരുത്, 2 തവണയായിട്ട് ചേർത്താൽ മതി. ഒറ്റയടിക്ക് ചേർക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഇതൊരളവ് കറക്റ്റാണെങ്കിൽ കൂടി ചിലപ്പോൾ കൂടുതൽ ലൂസാവുക മറ്റോ ചെയ്താൽ പ്രശ്നമാവും. തിക്കായ കുഴപ്പമില്ല, നമുക്ക് വീണ്ടും ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇതേ ബാക്കിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് അടിച്ചെടുക്കാം. അപ്പോൾ അതേ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസി ആയിരുന്നു, ഈ ഒരു അളവ് തന്നെ മെയിൻറ്റെയിൻ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഓവർഫ്ലോ ആവുന്നുണ്ടെന്ന് തോന്നിയാൽ കുറച്ച് പൊടി മാറ്റി വെക്കുക, അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്താൽ മതി കേട്ടോ. ഇപ്പോൾ ഈ ഒരു അളവ് കറക്റ്റ് ആയിരുന്നു, 1/2 കപ്പ് 1/2 കപ്പ് 1/2 കപ്പ് അത് കറക്റ്റ് ആയിരുന്നു. അപ്പോൾ ഇതേ നമ്മുടെ സൂപ്പർ ടേസ്റ്റിയുള്ള ന്യൂട്രല റെഡിയായി കഴിഞ്ഞു. ഇത് നമുക്ക് കുട്ടികൾ ബ്രെഡിനൊപ്പോ ചപ്പാത്തിക്കൊപ്പോ ഒക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റിയാണ്. ഇപ്പോൾ നമ്മളെല്ലാവരും മേടിച്ച് കഴിക്കുന്നത് തന്നെയാണ്, കുട്ടികളുടെ ഫേവറേറ്റ് ആണ്. അവർക്ക് കറിയൊന്നും വേണ്ട, ചപ്പാത്തിയൊക്കെ കഴിക്കാനായിട്ട് ഈ ചോക്ലേറ്റാണ് ഇഷ്ടം. അപ്പോൾ ഇതേ ബ്രെഡിലാണ്, ബ്രെഡിലൊക്കെ ഇത് ഇതുപോലെ തേച്ച് കൊടുത്താൽ പിള്ളേരെന്തായാലും നല്ല ഇഷ്ടത്തോടെ കഴിച്ചോളും. അപ്പോൾ ഇനി നിങ്ങൾ റേഷൻ കടയിൽ നിന്ന് കിട്ടിയ കടല ഇനിയും ബാക്കിയിരിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തിട്ട് മക്കൾക്ക് കൊടുക്കുക. നല്ല ടേസ്റ്റാണ്, നമുക്ക് കടയിൽ നിന്ന് മേടിക്കുന്ന ന്യൂട്രലയുടെ അതേ ടേസ്റ്റ് അതുപോലെ കിട്ടുമെന്നില്ല, എങ്കിലും ഒട്ടും മോശമാവാത്ത രീതിയിൽ കുട്ടികൾ എന്തായാലും കഴിച്ചോളും, അത്ര ടേസ്റ്റായിട്ടുണ്ട്. ഇപ്പോൾ കടല ഫ്രൈ ആയതിൻ്റെ ഒരു ഫ്ലേവറൊക്കെ നല്ലൊരു രസമായിട്ടുണ്ട് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയുക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഫാമിലി ആയിട്ടൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ.